നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സുരക്ഷയുടെ ന്യൂറോണുകളിലുണ്ടാകുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമുക്കതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആചാരമുണ്ട്. പാശ്ചാത്യരൊക്കെ കൈ കൊടുക്കുന്ന ഒരു പ്രക്രിയ അവരുണ്ട്, തൊഴുന്ന പ്രക്രിയകളുണ്ട്, കെട്ടിപ്പിടിക്കുന്ന പ്രക്രിയകളുണ്ട്. നാം തമ്മിലൊരു ആശയവിനിമയത്തിന് മുതിരുന്നതിന് മുമ്പ് അനേക ജീവിതാനുഭവങ്ങളെ കുരുത്തുവച്ചിരിക്കുന്ന ന്യൂറോണുകൾ, അതിൻ്റെ ഓർമ്മകൾ, അതിലെ സംപ്രേഷണങ്ങൾ ഒക്കെ നിലകൊള്ളുമ്പോൾ അതിലേക്ക് നാം തമ്മിലുള്ള ബന്ധം സംഘർഷപൂരിതമാകാതിരിക്കാൻ, സുരക്ഷയുടെ കവാടങ്ങളെ ഭേദിക്കാതിരിക്കാൻ, തുടർന്നുള്ള ഞാനും നീയുമായുള്ള സ്പർശനം, ദർശനം, ശബ്ദം തുടങ്ങിയ വിഷയങ്ങളും, എൻ്റെയും നിൻ്റെയും സാമീപ്യത്തിൽ എനിക്കും നിനക്കുമുണ്ടാകുന്ന സ്വപ്നങ്ങളും, നിൻ്റെ ആരോഗ്യത്തിനോ എൻ്റെ ആരോഗ്യത്തിനോ ഞാനും നീയുമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ന്യൂറോണുകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനേക മൈൽ അകലകളിലിരിക്കുന്ന ജനതകളുടെ സ്വപ്നങ്ങളിലോ വികല വിഭൂതികളായി തീരാതിരിക്കുവാൻ പാകത്തിനുള്ളതായിരിക്കണം നാം തമ്മിലുള്ള ബന്ധമെന്ന് അംഗീകരിക്കുവാൻ അന്തക്കരണ സമാനതയ്ക്കു വേണ്ടിയാണ് ഈ ആചാരങ്ങളൊക്കെ ആളുകൾ കണ്ടുപിടിച്ചത്. മനസ്സിലായി സ്വാമിജി. ആചാരം കൊണ്ട് സമഭാവനയെ കൈക്കൊണ്ട് സമാന അന്തക്കരണത്തെ ഉളവാക്കി സമാന ചിന്തയ്ക്കുള്ള ഇടം കണ്ട് ആ ചിന്തയുടെ ലോകത്ത് വികലങ്ങളായി ബുദ്ധി ഉപയോഗിച്ച് വികല ചിന്തകൾ കടത്തിവിട്ട് നാം രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു അന്തർ സംഘർഷം ശാന്തിയിലേക്ക് വാക്കും വരകളും വർണ്ണങ്ങളും നാളെ വികലങ്ങളായ സംഘർഷങ്ങളെ പെയ്തിറങ്ങുമ്പോൾ ആ സമയത്ത് നിന്നോട് ബന്ധപ്പെട്ട് നിന്റെ രക്തബന്ധത്തിലുള്ളവരായും നിന്റെ സമാന ചിന്തയിലുള്ളവരായും നിന്റെ സുഹൃത്തുക്കളായും നീയുമായി ആശയം പങ്കുവച്ചിരിക്കുന്നവരായും ഉള്ള ആളുകൾ ന്യൂറോണുകൾ തമ്മിലുള്ള സംപ്രേഷണത്തിൽ ആശയവിനിമയം ചെയ്യുന്നിടത്ത് നിലകൊള്ളുമ്പോൾ ഞാനും എൻ്റെ പരിചയക്കാരും എൻ്റെ ലോകവും അങ്ങനൊരു ലോകത്തെ സമാന ചിന്തയിൽ രൂപപ്പെടുത്തി അന്യോന്യ ആശ്രയത്തിൽ നിലകൊള്ളുമ്പോൾ നിന്റെ മനസ്സിലോ എൻ്റെ മനസ്സിലോ ഉണ്ടാകുന്നൊരു സംഘർഷം, നിന്റെ മനസ്സിലോ എൻ്റെ മനസ്സിലോ ഉണ്ടാകുന്നൊരു ശാന്തി, നിന്റെ മനസ്സിലോ എൻ്റെ മനസ്സിലോ ഉണ്ടാകുന്നൊരു ആനന്ദം ആ ന്യൂറോണുകളിൽ നിന്ന് ന്യൂറോണുകളിലേക്ക് കൈമാറുമ്പോൾ ഈ ലോകം നന്മയിലേക്കും തിന്മയിലേക്കും പോകുന്നതിന് നമ്മുടെ ഇടപാട് കാരണമാണ്. സാഹസികതയും അംഗീകാരത്തിനുള്ള വെമ്പലും അഹങ്കാരവും അറിവിൻ്റെ ലോകങ്ങളിൽ ജനിതക വിസ്മയത്തിനും ജനിതക വിഭ്രമത്തിനും ജനിതക വിസ്മൃതിക്കും കാരണമാക്കിക്കൊണ്ട് മുന്നേറുന്നു എന്ന് നാം നേരത്തെ ഒരിടത്ത് സൂചിപ്പിച്ചതും ഇത് വച്ചിട്ടാണ്. മനസ്സിലായി സ്വാമിജി. അവിടെയാണ് സമാന ചിന്തയുള്ള ഒരുവൻ സമാന അന്തക്കരണമുള്ള ഒരുവൻ അവൻ കാണുന്ന ഒരു വ്യക്തിക്ക് അവൻ ഇടപെടുന്ന ഒരു വ്യക്തിക്ക് അവന് പ്രിയമുള്ളൊരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് മാറ്റാൻ അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല. അതിനെ ഉൾക്കൊണ്ട് അതിൻ്റെ ഛായ തൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെടുത്തി ആ ഛായയെ മാറ്റിവെക്കുന്നതോടുകൂടി അത് മാറിയിരിക്കും.
നിരന്തരമായ പ്രക്രിയയിലൂടെ. അതുകൊണ്ട് അതിന് ലോകത്തോട് പരാതിപ്പെടേണ്ടിയും വരുന്നില്ല. അതെ, എനിക്ക് ഇപ്പോൾ തോന്നുന്ന വേറൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ജോലിക്ക് പോകുന്നൊരു മകൻ, അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിൽ വളരെ നെഗറ്റീവായ ഒരു രീതിയിൽ ബന്ധപ്പെട്ടു, അതേ സമയത്ത് തന്നെ വീട്ടിലുള്ള അവൻ്റെ അമ്മക്കോ അല്ലെങ്കിൽ അച്ഛനോ ഈ അസുഖം വരുന്നത്, ടെൻഷൻ വരുന്നത് ഒക്കെ ഈ ഒരു അച്ഛൻ അമ്മ മക്കൾ തുടങ്ങിയ രക്തബന്ധത്തിൻ്റെയും ഗോത്ര സംസ്കൃതിയുടെയും ലോകങ്ങളിൽ ഭരിക്കുന്നവൻ ഭരണീയൻ എന്ന തലത്തിൽ ബന്ധമുള്ള ലോകങ്ങളിൽ ഇത് വളരെ പ്രകടമാണല്ലേ സ്വാമിജി? പ്രകടമാണെന്നാണ് പ്രാചീനർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മൾ കാണുന്നത്. കാളിദാസരുടെ ശാകുന്തളത്തില് വസന്തം വരാതിരിക്കുമ്പോൾ ദുഷ്യന്തൻ വിചാരിക്കുന്ന ഒരു വിചാരം കാളിദാസർ വരച്ചിട്ടുണ്ട്. എന്നിൽ തെറ്റിങ്ങു പറ്റി തരുലതകൾ വലിക്കാതെയായിത്തീർന്നുവെന്നോ, ഉന്നിദ്രം ദ്രോഹം ആരെങ്കിലും ഉടജചരപ്രാണിയിൽ ചെയ്തുവെന്നോ, ആശ്രമജീവികളിൽ ആരോ ഉപദ്രവം വരുത്തിയതിൻ്റെ പരിണാമമാണോ വസന്തം വരാത്തത്? എനിക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണോ വസന്തം താമസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സുരക്ഷേക്കരുതി, പ്രകൃതിയുടെ സുരക്ഷേക്കരുതി, അന്തക്കരണം ശുദ്ധമാകുന്ന ഒരു രാജാവിൻ്റെ വേദനയാണ്. വേദനയുണ്ട്. ജനാധിപത്യത്തിൽ ഇത് ചിന്തിക്കുവോ? ഇല്ല സ്വാമിജി, ഒരിക്കലും അങ്ങനെ അനുഭവമില്ല. എൻ്റെ ഭരണത്തിൽ എൻ്റെ താപനില വർദ്ധിച്ച് എൻ്റെ അന്തക്കരണത്തിലെ താപനിലയാണോ സൂര്യനിൽ ചൂടായി പ്രത്യക്ഷപ്പെട്ട് ഈ 41 ഡിഗ്രിയിലേക്ക് വളർന്നതെന്ന് ജനാധിപത്യ ഭാരതത്തിൻ്റെ ഭരണാധികാരിയോ ജനാധിപത്യ കേരളത്തിൻ്റെ ഭരണാധികാരിയോ ചിന്തിക്കുമോ? ഇനിയും ചിന്തിക്കേണ്ടതുണ്ട് സ്വാമിജി. ഇങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ ഒരു ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണോ സ്വാമിജി അർഹിക്കുന്നതാണ് ഒരു ജനത നേടുന്നത് എന്ന് പറയുന്നത്? തീർച്ചയായും. ചുറ്റുപാടുകൾ നിന്റെ അന്തക്കരണത്തിന്റെ സൃഷ്ടിയാണെന്ന് വരെ വരുമ്പോൾ ന്യൂറോണുകളുടെ വിസ്തൃതി എത്രയാ? മനസ്സിലായി സ്വാമിജി. ഒരു തമാശ പോലെ ഇല്ല സ്വാമിജി, അത് ആളുകൾ കരുതിയേക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായ മാനവ ഹൃദന്തത്തിന്റെ ഈ ലോകം, ഒരു പിശഗ്വരൻ അയാളുടെ അന്തക്കരണത്തിൽ ആയിരക്കണക്കിന് മനുഷ്യ ശരീരങ്ങളെ പഠിച്ച് അതിൻ്റെ എല്ലും അതിൻ്റെ നെർവുകളും അതിൻ്റെ സ്രോതസ്സുകളും കീറി മുറിച്ച് പഠിച്ച് ഇരിക്കുമ്പോൾ അവൻ്റെ മസ്തിഷ്കത്തിൽ അവൻ്റെ ന്യൂറോണിൽ അവൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരാളിനെ ഒറ്റ നോട്ടത്തിൽ നോക്കി നിനക്ക് രോഗമാണ് മാർഗില്ലാത്തതാണെന്ന് സങ്കല്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ന്യൂറോണിൽ നിന്ന് അവൻ്റെ സബ്ജക്റ്റായിത്തീരുന്നവനിലേക്ക് അത് സംക്രമിച്ചാൽ രോഗിയെ സൃഷ്ടിക്കുവാൻ മാത്രമായി തീരും വൈദ്യശാസ്ത്രം. അതെ, പണത്തിൻ്റെ ആഗ്രഹത്തിൽ. അതെ സ്വാമിജി. കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു പ്രമുഖ ചാനലിൽ ഡോക്ടർമാരുടെ ചർച്ചയുണ്ട്. പറയൂ സ്വാമിജി. നമ്മൾ ഇതുവരെ ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് വന്ന് ഷുഗർ, ബി പി, കൊളസ്ട്രോൾ ഇവയ്ക്കൊരു ലിമിറ്റുണ്ട്. അത് പെട്ടെന്നാണ് കുറെ കൂടെ താഴോട്ട് വന്നത്, കണ്ടിട്ടുണ്ടാവും. പറയൂ സ്വാമിജി. ഷുഗറിൻ്റെ മിനിമം ലെവലും മാക്സിമം ലെവലും നേരത്തെ ഉണ്ടായിരുന്ന തലത്തിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് വന്നു. കൊളസ്ട്രോൾ 250 വരെ ആകാമെന്ന് പറഞ്ഞിടത്ത് അത് 200 വരെ ആകാവൂ എന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ പ്രിൻ്റ് ഔട്ടൊക്കെ കിട്ടി ഓരോരുത്തരും പോയി തന്നെത്താൻ വരെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത് 200 കൂടുതലുണ്ട് മരുന്ന് കഴിക്കണം, തന്നെ മേടിച്ച് കഴിക്കുകയോ ഡോക്ടർമാരോട് ചോദിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അറിയുമായിരിക്കും. അതെ സ്വാമിജി. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ഡോക്ടർമാർ കൂടിയിരുന്ന് വീണ്ടും ഇതിൻ്റെ റേഞ്ച് കൂട്ടി.
കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അല്ല, സാഹചര്യമൊന്നും പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. ഇത്ര വരെയാകാം സ്ത്രീയുടെ ഷുഗർ ലെവല്, പുരുഷന്റെ ഷുഗർ ലെവല്, കൊളസ്ട്രോൾ ലെവല് ഇത്ര വരെയാകാം. ഇപ്പം 225 വരെ കൂട്ടി, 200 നിന്ന് വീണ്ടും കുറച്ചുകൂടെ കൂട്ടി. അപ്പോൾ കുറേ ആഹാരമൊക്കെ ഇപ്പോൾ കഴിക്കാം. അതിനെക്കുറിച്ചൊരു കമ്പനി എക്സിക്യൂട്ടീവ് പറഞ്ഞത് നേരത്തെ നിശ്ചയിച്ച ഉണ്ടാക്കിയ ടാബ്ലറ്റുകളുടെ ടാർഗറ്റ് തീർന്നു എന്നാണ്. അതിന് ശരിവക്കുമാറാണ് ഒരു പ്രായം ചെന്ന ഡോക്ടർ ശക്തിയുക്തമാ ചാനലിൽ നിന്നുകൊണ്ട് വാദിച്ചത് കൊളസ്ട്രോളിൻ്റെ ഒരു ഗുളിക പോലും ആരും കഴിക്കരുതെന്നാണ്. അദ്ദേഹവും വിശഗ്വരനാണ്, പരിചയ സമ്പന്നനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഗുളികകളെല്ലാം നിങ്ങൾക്ക് മാരകങ്ങളായ രോഗങ്ങൾ തരുന്നതാണ് കൊളസ്ട്രോളിന് കഴിക്കുന്നവ. കൊളസ്ട്രോളിൻ്റെ പ്രശ്നമല്ല നിങ്ങൾ കഴിക്കരുത് എന്നാണ്. കേരളത്തിലെ പ്രമുഖമായ ചാനലുകളിലൊന്നിലാണ്. പ്രമുഖമായ ചാനൽ എന്ന് മാത്രമല്ല, വിശഗ്വരന്മാർക്ക് വളരെ സ്വാധീനമുള്ള ചാനലാണ്. മനസ്സിലായി സ്വാമിജി. അവിടെയാണിത് പറഞ്ഞത്. പേരിന് വേണ്ടിയുള്ള നീക്കത്തിലും ഗവേഷണത്തിന് വേണ്ടിയുള്ള നീക്കത്തിലും അതിസാഹസികതയ്ക്ക് വേണ്ടിയുള്ള നീക്കത്തിലും ഒളിഞ്ഞിരിക്കുന്ന അപകടം നാം തിരിച്ചറിയാറില്ല. അതെ സ്വാമിജി. ഈ അപകടത്തെ തിരിച്ചറിഞ്ഞ് നിർമാർജനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സംസ്കൃതി അനിവാര്യമാണ്. അത് വെച്ചിട്ടാണ് പറഞ്ഞത്, മാനവ മനസ്സിന് ഒരേകതയുണ്ട്, അതിനെ ആന്തരികമായാണ് അന്വേഷണത്തിലൂടെ കൊണ്ടുപോകേണ്ടത്, ബാഹ്യമായല്ല. ഒരു ശരീരഭാഗത്ത് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അതിൽ നിന്ന് സമഗ്രമായ മനുഷ്യനെ കണ്ടെത്തുവാനോ? ഒരു ചോറെടുത്ത് ഞെക്കുന്ന അമ്മ ചോറ് മുഴുവൻ വെന്തോ എന്ന് തിരിച്ചറിയുന്നത് പോലെ. അതെ സ്വാമിജി, മനസ്സിലായി സ്വാമിജി. അത് ന്യൂറോണുമായി ബന്ധപ്പെടുന്ന ഒരു അറിവ് കൊണ്ടാണ്. കൈകൊണ്ട് ഞെക്കുമ്പോൾ ഉഴുന്നരച്ചുകൊണ്ടിരിക്കുന്ന അരി അരച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അടുക്കലെത്തി അതിൽ നിന്നൊരല്പം ഉഴുന്ന് വിരലിൻ്റെ അറ്റത്തെടുത്ത് ഒരു ഊത് ഊതുമ്പോൾ അത് പറക്കുന്ന രീതിയിൽ നിന്ന് ഉഴുന്നരവായിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ, വിഷയങ്ങളും വസ്തുജാലങ്ങളും അറിവും തൻ്റെ മസ്തുളങ്കത്തിൻ്റെ ഓർമ്മയിലാണിരിക്കുന്നത്. അതിനെ ആസ്പദമാക്കി ഒരു വളർച്ച. സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്തു. ഈ ദൃഷ്ടികോണത്തിൽ പ്രാചീനർ വളരെയധികം സഞ്ചരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളെ വൈദ്യശാസ്ത്രത്തിന് വൈദികരുപയോഗിച്ചത് സ്വപ്നത്തെ നല്ലപോലെ പഠിച്ചിട്ടാണ്. ഷസ് സ്വപ്നേ എന്നാണ് ധാത്വർത്ഥം. ഷസ് ശബ്ദത്തിന് അതിൻ്റെ വിൽപ്പത്തിയിൽ സ്വപ്നേ എന്നാണ് അർത്ഥം, സ്വപ്നത്തിൽ. സസ്യശബ്ദം സംജാതമാകുന്ന ഷസ് ധാതുവിൽ നിന്നാണ്. നമ്മുടെ സ്വപ്നത്തിൻ്റെ സൂക്ഷ്മതയിലോളം വരെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മേഖല അതിനുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അതിനെ ഔഷധത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. മനസ്സിലായി സ്വാമിജി. അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന രസം, വീര്യം, വിഭാഗം, പ്രഭാവം മുതലായവയെ പഠിച്ചതും ആദിശയിലാണ്. അത് പഠിക്കാനൊരുങ്ങുമ്പോൾ പ്രാചീനൻ ഉപയോഗിച്ച ഒട്ടുവളരെ മാനദണ്ഡങ്ങളുണ്ട് ആയുർവേദത്തിൽ. ഏതെങ്കിലും ഒരു സസ്യം പറിച്ചുകൊണ്ടെന്ന് അതിൻ്റെ ഘടകങ്ങൾ വേർതിരിച്ചെടുത്തല്ല ഈ അന്വേഷണം അവർ നടത്തിയത്. ഒരു ലോറി ഓടിച്ചു കൊണ്ടിരുമ്പോൾ അങ്ങയ്ക്കും എനിക്കുമെല്ലാം ഓടിപ്പോവാം. ശരിയല്ല. ശരിയാണ് സ്വാമിജി. ഒരു പശു ഓടി വരുന്നു, നമുക്ക് ഓടിയാകലാം, അതിനെ കയറിട്ട് പിടിച്ച് കെട്ടാം. അതെ. പശു ഓടി വരുന്നു, ഒരു മുല്ലയ്ക്ക് ഓടിപ്പോകാനാവില്ല. അതെ സ്വാമിജി. ഒരു റോസയ്ക്ക് ഓടി അകലാനാവില്ല. അതെ.
സസ്യാദങ്ങൾ എന്ന് പറയുന്ന ജീവികൾ മുഴുവൻ സസ്യത്തെ തിന്നുന്നവ. സസ്യങ്ങളെ നശിപ്പിക്കുവാൻ വരുന്ന അണുകങ്ങൾ, സൂക്ഷ്മ ഉപജീവികൾ, ഫംഗസുകൾ, ബാക്ടീരിയകൾ തുടങ്ങിയവ സസ്യത്തെ നശിപ്പിക്കുന്നവയുണ്ട്. ഇവ ഒന്ന് ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ സസ്യത്തിന് ഓടാൻ പറ്റില്ല. കൊതുകുകാരെ പോലെ മേടിച്ചുകൊണ്ട് വന്ന് ചുറ്റും കെട്ടാൻ പറ്റില്ല. അപ്പൊ സസ്യാദങ്ങളോട് സസ്യം എങ്ങനെ പെരുമാറും? സ്വപ്ന നിർവിശേഷമായ അവയുടെ അന്തർഗതങ്ങളിൽ നിന്ന് സസ്യാദങ്ങളെ ഭ്രമിപ്പിച്ച് നിർത്തുവാൻ, ഗന്ധമുണ്ടാക്കുവാൻ സസ്യങ്ങൾക്ക് കഴിയും. ഗന്ധയുക്തിയിൽ ഗന്ധമുള്ളവ സസ്യാദങ്ങളെ നേരിടുവാൻ രൂപപ്പെട്ടവയാണ്. വൈറൽ ക്യാൻസറുകളിൽ അവയെ നേരിടുവാൻ സസ്യം ഉപയോഗിച്ച സംവേദന രീതി, മുല്ലപ്പൂവും റോസപ്പൂവും എടുത്ത് തേങ്ങാപ്പാലിൽ അരച്ചു കലക്കി കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് കണ്ടുപിടിക്കുവാൻ പ്രാചീനർക്ക് സഹായകമായത് ഈ വഴിയിലാണ്. അതിന്ന് കൊടുത്താലും മാറും. മനസ്സിലായി സ്വാമിജി. അവയുടെ ന്യൂറോണുകളിൽ, ചുറ്റുപാടുകളുടെ ന്യൂറോണുകളിൽ, മനുഷ്യന്റെ ന്യൂറോണുകളിൽ സമാനാധികരണത്തിന്റെ ഭാഷ കുറിച്ചു വെച്ച സ്വപ്നത്തിന്റെ ലോകങ്ങളിൽ നിന്നാണ് ഇത് രൂപാന്തരപ്പെടുത്തിയെടുത്തത്. ഒരു പ്ലാവിന്റെ തൊലി ലോറി മുട്ടിപ്പോയാൽ അതിന് സർജൻ വരാറൊന്നുമില്ല, വെച്ച് കെട്ടാറൊന്നുമില്ല. അത് തന്നെത്താൻ തൊലിയെ ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുന്നത്. ഈ ചേതനയെ മാറ്റിമറിക്കുമ്പോഴാണ് രോഗങ്ങൾക്ക് വർധനവ് വരുന്നത്. അവയുപയോഗിച്ച ഈ വിദ്യ സജീവമായി ഉപയോഗിക്കുമ്പോൾ സുരക്ഷയുടെ പുതിയ ലോകം തുറക്കും. ഇപ്പൊ ഗവേഷണത്തിന് സുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പുതിയ മാനവും ഉണ്ടാവും. പ്രശസ്തയെ ആസ്പദമാക്കിയുള്ള ഗവേഷണങ്ങളും അതുപോലെ തന്നെ അതിസാഹസികതയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണങ്ങളും പാശ്ചാത്യ സമ്പ്രദായത്തിന്റെ അന്തർദൃഷ്ടിയും പാശ്ചാത്യ സമ്പ്രദായത്തിന്റെ സംഭാവനയുമാണെങ്കിൽ ഭാരതീയ സമ്പ്രദായം നിലകൊള്ളുന്നത് സ്വപ്നത്തോളം ഇറങ്ങിച്ചെല്ലുന്ന സൂക്ഷ്മതയുടെ ലോകങ്ങളിൽ സുരക്ഷയുടെ കവാടങ്ങൾ തീർത്താണ്. സുരക്ഷാ മാതൃകകളെ അവർ സൃഷ്ടിച്ചതും അതിസാഹസികതയെയും അംഗീകാരത്തെയും മാറ്റി നിർത്തിക്കൊണ്ടാണ്. ഒരർത്ഥത്തിൽ മാനവൻ ഇന്ന് അനുഭവിക്കുന്ന ആതുര സങ്കേതങ്ങളും മാനവൻ ഇന്ന് എത്തി നിൽക്കുന്ന മാനസിക പ്രശ്നങ്ങളും മാനവന്റെ കുടുംബത്തിലും ചുറ്റുപാടും നടക്കുന്ന സങ്കീർണതകളുമെല്ലാം അതിസാഹസികതയുടെ ഈ ലോകങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അതിസാഹസികതയെയും അംഗീകാരത്തെയും ആസ്പദമാക്കി ഒരു ലോകരചന രചിക്കുവാൻ തയ്യാറായിറങ്ങിയ ഭരണാധികാരികളും ഉൽപ്പതിഷ്ണുക്കളും ആക്ടിവിസ്റ്റുകളും ചേർന്ന് ലോകത്തിന് സംഭാവന ചെയ്തത് ആരോഗ്യമല്ല, പ്രത്യുത രോഗമാണ്. ആ കരാളഹസ്തങ്ങളിൽ നിന്ന് മാനവചേതനയെ മോചിപ്പിക്കുവാൻ ഒരു പുനർ സൃഷ്ടി സുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുവാൻ തയ്യാറെടുക്കേണ്ട സമയം ഉല്ലംഘിച്ചിട്ടുണ്ട്. ഏതു വിധേനയും അത്തരമൊരു സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്ത് എൻ്റെ സുരക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷ, എൻ്റെ ഗോത്രത്തിൻ്റെ സുരക്ഷ, എൻ്റെ നാടിൻ്റെ സുരക്ഷ അത് സർവപ്രധാനമാണെന്നും എൻ്റെ ആയുർ സുരക്ഷയും ആരോഗ്യ സുരക്ഷയും എല്ലാം നിലകൊള്ളുന്നത് ഇൻഷുറൻസിലോ മറ്റു പദ്ധതികളിലോ അല്ല, എൻ്റെ അന്തരംഗത്തിലാണെന്നും എൻ്റെ കൃപ എന്നിലേക്കതിനായി ഒഴുകണമെന്നും
ആത്മകൃപ കൊണ്ട് വശീഭൂതനായിത്തീർന്ന് സർവസുരക്ഷയുടെ ലോകങ്ങൾ വിരചിക്കുമ്പോൾ മാത്രമാണ് മാനവൻ ഇവിടെ ശ്രദ്ധേയമായൊരു ജീവിതത്തിനൊരുങ്ങുന്നതെന്നും ഞാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത്തരമൊരു തിരിച്ചറിവിന് വിദ്യാഭ്യാസം ഉണ്ടാകണമെങ്കിൽ പാരസ്പര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പാരസ്പര്യങ്ങളെ ഉല്ലംഘിക്കുകയും ന്യൂറോണുകളുടെ തലങ്ങളെ മാറ്റിമറിക്കുകയും ഞാൻ സ്വതന്ത്രനും എന്തിനും പോന്നവനും എല്ലാം അറിയുന്നവനും ഒക്കെയാണെന്നുള്ള ഒരു അഹന്ത മറ്റുള്ളവനെ നിഷേധിക്കുവാനും ചിന്തകളെ നിഷേധിക്കുവാനും കർമ്മവ്യാപാരങ്ങളെ നിഷേധിക്കുവാനുമുള്ളൊരു നിഷേധിയെ സൃഷ്ടിക്കുമ്പോൾ നിഷേധമാണ് ലോകരചനയ്ക്ക് പ്രധാനമെന്ന് ലോകത്തിന് തോന്നിപ്പോകുന്നു. നിഷേധത്തിൻ്റെ നിഷേധത്തിൽ നിന്നാണ് അവക്രമായ ഒരു ലോകരചന രൂപാന്തരപ്പെടുന്നതെന്ന് തിരിച്ചറിയുവാൻ സുരക്ഷ, അംഗീകാരം, സാഹസികത ഇവയെ സുരക്ഷയുടെ വെളിച്ചത്തിൽ, ഇതിനെല്ലാം മാതാവായ സുരക്ഷയുടെ ആലിംഗനത്തിനുള്ളിൽ ചേർത്ത് വച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്ന് അനിവാര്യത. ഈ അനിവാര്യതയ്ക്ക് നാം എത്ര തയ്യാറാവും?